പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. പുരുഷോത്തഗഞ്ച് എക്സ്ചേഞ്ചും സീബേൾസ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഉമൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പയ്യാറ. ഇന്ന് ഓഗസ്റ്റ് 6 വെള്ളിയാഴ്ച. വോയിസ് ഓഫ് ഉമാന്റെ വ്യക്തിപരിചയത്തിൽ ഇന്ന് ഡോക്ടർ നിഡ ജോസഫാണ് അതിഥിയായി എത്തുന്നത്. ഇന്ത്യൻ സ്കൂൾ ഡാർസെറ്റിലെ ഹെഡ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ഡോക്ടർ നിഡ ജോസഫ്. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒമാനിൽ രാത്രികാല ലോക്ഡൌൺ തുടരുമെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. ലോക്ഡൌണിൽ മാറ്റം വരുത്തിയതായുള്ള സുപ്രീം കമ്മിറ്റിയുടെ പേരിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ തെറ്റാണെന്നും ലോക്ഡൌൺ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ രാത്രി 10 മുതൽ പുലർച്ചെ 4 വരെ ലോക്ഡൌൺ തുടരും. നേരത്തെ സമ്പൂർണ്ണ അടച്ചിടലിന് പിന്നാലെയാണ് രാജ്യത്തെ ലോക്ഡൌൺ സമയം കുറച്ചുകൊണ്ട് സുപ്രീം കമ്മിറ്റി ഉത്തരവിറക്കിയത്. മാസ്കുകൾ ഉപയോഗിച്ച ശേഷം പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചാൽ കർശന നടപടിയെന്ന് ആരോഗ്യ മന്ത്രാലയം. അലക്ഷ്യമായി മാസ്ക് പൊതുയിടങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. ഇത്തരത്തിൽ മാസ്ക് ഒഴിവാക്കുന്നവർക്കെതിരെ 100 റിയാൽ വരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഖരീഫ് ആസ്വദിക്കാൻ ദോഫാറിലെത്തുന്ന സഞ്ചാരികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അധികൃതർ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ വീണ്ടും ഉണർത്തിയത്. പൊതുയിടങ്ങളിൽ സൂക്ഷിച്ച മാലിന്യ പെട്ടികളിൽ മാത്രമേ മാസ്ക് ഉപേക്ഷിക്കാൻ പാടുള്ളൂ. അതേസമയം സഞ്ചാരികൾ വർദ്ധിച്ചതോടെ സലാലയിൽ വാഹനങ്ങളുടെ തിരക്കേറി. നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ പകൽ സമയങ്ങളിലും വൈകിട്ടും നിരത്തുകൾ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഗതാഗത നിയമങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. വാരാന്ത്യ അവധി ദിനങ്ങളിലാണ് ദോഫാറിൽ സന്ദർശകർ വർദ്ധിക്കുന്നത്. ആഭ്യന്തര യാത്രക്കാരും ഇതര GCC രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് റോഡ് മാർഗം സലാലയിലെത്തുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് റോഡുകളിൽ തിരക്കേറുന്നത്. രാത്രികാല ലോക്ഡൌൺ നിലനിൽക്കുന്നതിനാൽ രാത്രി 10 മണിക്ക് മുമ്പായി തന്നെ ആളുകൾ താമസസ്ഥലങ്ങളിൽ മടങ്ങിയെത്തുകയാണ്. മസ്കറ്റ് KMCC ബർക്ക ഏരിയ കമ്മിറ്റി ഷഹാബ് തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. സുനീർ ഫൈസിയുടെ ഖിറാത്തോടെ ആരംഭിച്ച പരിപാടിയിൽ മുതിർന്ന നേതാവ് അബ്ദുൾ റഹ്മാൻ താനൂർ അധ്യക്ഷത വഹിച്ചു. ഉമ്മർ ബാപ്പു ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ മുസ്ലിം കമ്മിറ്റി സെക്രട്ടറി റഷീദ് വെങ്ങളം മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിന്റെ മതമൈത്രിയും ജാതിമത ഭേദമന്യ എല്ലാവരും ചേർത്ത് പിടിച്ച നേതാവായിരുന്നു ഷഹാബ് തങ്ങളെന്ന് റഷീദ് വെങ്ങളം പറഞ്ഞു. സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വാഹിദ് ബർക്ക, നഖൽ KMCC കൂട്ടായ്മ അഡ്മിൻ റാഷിദ് വേങ്ങര, അബ്ദുൾ ഷുക്കൂർ ഷീലിക്കോട് ആശംസ പ്രസംഗങ്ങൾ നടത്തി. നംഷു മലപ്പുറം ഷിഹാബ് തങ്ങൾ അനുസ്മരണ ഗാനം ആലപിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മുഖേച്ചേരി സ്വാഗതവും അബ്ദുൾ റഷീദ് ബഖവി നന്ദിയും പറഞ്ഞു. ഒമാനിൽ 296 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 17 രോഗികൾ മരണപ്പെട്ടു. 1039 പേർക്ക് രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ രോഗബാധിതരായവരുടെ എണ്ണം 298,020 ഉയർന്നു. 3,906 പേരാണ് ഇതിനോടകം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. രോഗം ഭേദമായവരുടെ എണ്ണം 282,763. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33 രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 401 കോവിഡ് രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 189 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. ഒമാനിൽ 1 വർഷത്തിനിടെ 2,000-ൽ അധികം സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു. 2020-ൽ 2,292 സൈബർ കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്ര വിഭാഗത്തിന്റെ അറിയിപ്പിൽ സൂചിപ്പിക്കപ്പെടുന്നു. വ്യക്തികളെയും കുടുംബജീവിതത്തെയും ബാധിച്ച നിരവധി കേസുകൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തു. കൊല്ലം കുണ്ടറ പേരയം സ്വദേശി ഗ്രേസ് കോട്ടേജിൽ ഐസക് മകൻ സാബു ഐസക് ഒമാനിൽ മരണപ്പെട്ടു. റോയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അൽനഖ എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു സാബു ഐസക്. 1 മാസത്തിലേറെയായി കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭൌതിക ശരീരം നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട 2 വിദേശികളെ റോയൽ ഒമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ രാജ്യക്കാരെയാണ് പോലീസ് പിടികൂടിയത്. ഗാർഹിക തൊഴിലാളികളായ പ്രവാസികളെ ആകർഷകമായ വേതനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് തൊഴിലുടമയുടെ വീടുകളിൽ നിന്നും പുറത്തെത്തിക്കുകയും തുടർന്ന് നിർബന്ധിത വേശ്യാവൃത്തിയിൽ അകപ്പെടുത്തി വഞ്ചിക്കുകയും ചെയ്യുകയായിരുന്നു പ്രതികൾ ചെയ്തിരുന്നത്. കുട്ടികളിലെ ഫോൺ ഉപയോഗവും ആത്മഹത്യാ പ്രവണതയുമെന്ന വിഷയത്തിൽ ആൾകേരള പ്രവാസി അസോസിയേഷൻ ഫേസ്ബുക്ക് ലൈവ് സംഘടിപ്പിക്കുന്നു. ഇന്ന് രാത്രി 9 മണിക്ക് ആൾകേരള പ്രവാസി അസോസിയേഷന്റെ ഫേസ്ബുക്ക് പേജിലാണ് ലൈവ് പരിപാടി. പ്രമുഖ ഫാമിലി കൌൺസിലർ അഡ്വക്കേറ്റ് ലിൻസി ജോസ് പരിപാടിക്ക് നേതൃത്വം നൽകും. ഒമാനിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് 11,000-ൽ അധികം കുറ്റകൃത്യങ്ങളെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 3,422 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 2,476 വ്യത്യസ്ത കേസുകളും നിയമലംഘനത്തിൽ 2,167 കേസുകളും രജിസ്റ്റർ ചെയ്തു. അതേസമയം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മസ്കറ്റ് ഗവൺഡേറ്റിലാണ്.
ഒമാനിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ഖത്തർ സായുധ സേന മേധാവി ഗാനിം ഗസീൻ അൽ ഗനീമും പ്രതിനിധി സംഘവും അടങ്ങി. സീബെയർവേസിൽ സുൽത്താൻ സായുധ സേന മേധാവി വൈസ് അഡ്മിറൽ അബ്ദുള്ള ഖാമിസ് അൽ റൈസി ഷഹീൻ അൽ ഗമിനിയെയും സംഘത്തെയും യാത്രയച്ചു. ദോഫാറിൽ ഗവർണറേറ്റിൽ വീണ്ടും അറേബ്യൻ പുള്ളിപ്പിരിയുടെ സാന്നിധ്യം കണ്ടെത്തിയതായി പരിസ്ഥിതി വിഭാഗം അറിയിച്ചു. നജീദ് മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ചലനങ്ങൾ പതിഞ്ഞത്. നേരത്തെയും ചില സമയങ്ങളിൽ ദോഫാർ ഗവൺമെന്റിലെ ചില ഭാഗങ്ങളിൽ അറേബ്യൻ പുള്ളിപ്പുലിയുടെ സാന്നിധ്യം പരിസ്ഥിതി വിഭാഗം കണ്ടെത്തിയിരുന്നു. തെക്കൻ ഷിർക്കിയ ഗവൺമെന്റിൽ വീടുകളിൽ മോഷണം പതിവാക്കിയ വിദേശി അറസ്റ്റിൽ. സൂർ വിലായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിവിധ മോഷണ കേസുകളിലെ പ്രതിയെയാണ് റോയലമൻ പോലീസ് പിടികൂടിയത്. പ്രദേശത്തെ വീടുകളിൽ നിന്നും ആഭരണം, പണം, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ എന്നിവയാണ് മോഷണം പോയിട്ടുള്ളത്. നഗരത്തിൽ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുമായി നഗരസഭ. ഗതാഗതവും കാൽനടയാത്രയും ജലമൊഴുക്കും സുഗമമാക്കുന്നതിന് വിവിധ പദ്ധതികളാണ് മസ്കറ്റ് ഗവൺമെന്റിൽ പുരോഗമിക്കുന്നത്. അമറാത്ത വിലായത്തിലെ അൽമഹജ് പ്രദേശത്ത് നിർമ്മിക്കുന്ന മഴവെള്ളം ഒഴുകുന്നതിനുള്ള ഡ്രെയിനേജ് പദ്ധതി ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി നഗരസഭ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് യാത്ര പുനരാരംഭിച്ചതോടെ വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയരുന്നു. ചില തീയതികളിലെ ടിക്കറ്റുകൾ പൂർണ്ണമായി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ബുക്കിംഗ് സൈറ്റുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ നിന്നുള്ള നിരക്കുകളും വർധനവ് വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 3 മാസത്തിനകം നീണ്ട യാത്രാ വിലക്കിനൊടുവിൽ പ്രവാസികൾ യു എയിൽ മടങ്ങിയെത്തി തുടങ്ങി. ഇന്ത്യ അടക്കമുള്ള ഏതാനും രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എയിലേക്ക് വരുന്നതിന് നിയന്ത്രണങ്ങളോടെ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് ഇന്നലെ പുലർച്ചെ മുതൽ യാത്രക്കാർ തിരിച്ചെത്തി തുടങ്ങിയത്. വിവിധ വിമാനങ്ങളിലായി കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും 100 കണക്കിന് മലയാളികളും ആദ്യ ദിനത്തിലെ യാത്രയുടെ ഭാഗമായി. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാരും ഇന്നലെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങി. കടകളിൽ പ്രവേശിക്കുന്നതിന് നിബന്ധനകൾ നിർദ്ദേശിക്കുന്ന പുതിയ അടച്ചുപൂട്ടൽ ലഘൂകരണ ഉത്തരവിൽ അവ്യക്തതയില്ലെന്ന് ഉത്തരവ് തിരുത്തേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ കൊണ്ടുവന്ന ക്രമപ്രശ്നത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പുറത്തിറക്കിയത് പ്രായോഗിക നിർദ്ദേശങ്ങളാണെന്നും പൊതുപ്രാധാന്യമെന്ന നിലയിലാണ് നിയമസഭയിലെ ചട്ടം 300 പ്രകാരമുള്ള പ്രസ്താവനയെന്നും വ്യക്തമാക്കി മന്ത്രി. ഒമാനി റിയാലിന 192.40 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺമെന്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 48°C, കുറഞ്ഞ ചൂട് 38°C. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, 30 years ഓഫ് ട്രസ്റ്റ്, 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 22,200 പൈസ. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്ന ഒപ്പം അവധി ദിനാശംസകൾ കൂടെ നേരുന്നു. കോവിഡിന്റെ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എല്ലാവരും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നൊരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 9509060690. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ഡോക്ടർ നിറ്റ ജോസഫാണ് അതിഥിയായി എത്തുന്നത്. എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. നമസ്കാരം. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.